കബറിലെ എത്രയോ ശിക്ഷകൾ സഹോദരങ്ങളെ നബിബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് റഅയ്തു ഫീഹാ ഖൗമാ കബറിൽ ചില ജനങ്ങളെ ഞാൻ കണ്ടുപോയ സ്വഭാവ വലഹും ലഹുമുൻ നദീജ് വലഹുൻ ആഖറു ഖബീഫ് അവരുടെ അടുക്കൽ നല്ലതാകുന്ന വേവിച്ചതാകുന്ന മാംസമുണ്ട് മോശപ്പെട്ടതാകുന്ന മാംസവും അവരുടെ അടുക്കലുണ്ട് ആ കബറിലുള്ള ആളുകളോട് മലക്കുകൾ മോശപ്പെട്ട മാംസം തിന്നാൻ നിർബന്ധിക്കുകയാണ് കബറിലുള്ളവരോട് പറയുകയാണ് സഹോദരാ സഹോദരി നീ തീർച്ചയായിട്ടും ഈ മോശപ്പെട്ട മാംസം തിന്നണേ എന്ന് പറയുകയാണ് അവരെ കൊണ്ട് അടിച്ചുകൊണ്ട് തീറ്റിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ വിശാലമായ പ്രവിശാലമായ നല്ല സുന്ദരമാകപ്പെട്ട സ്വാദിഷ്ടമാകുന്ന ഭക്ഷണ തളികളുണ്ട് പക്ഷേ അത് കഴിക്കാൻ അവരോട് കൽപ്പിക്കുന്നില്ല അവരോട് അടിച്ചുകൊണ്ട് മോശപ്പെട്ടതാകുന്ന ഭക്ഷണ പാനീയങ്ങൾ കഴിക്കാൻ പറയുകയാണ് ഫഖുൽതു ജിബ്രീൽ ഖബറിൽ നടക്കുന്ന ഈ അത്ഭുതത്തെ കണ്ടുകൊണ്ട് ഖബറിൽ നടക്കുന്ന ഈ ശിക്ഷയെ ഓർത്തുകൊണ്ട് ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി ജിബ്രീലേ അൻഹാഉനായി യാ ജിബ്രീൽ ആരാണ് ജിബ്രീലെ ഇത് എന്തൊരു വലിയ ശിക്ഷയാണ് ശിക്ഷയാണ് എന്തൊരു വലിയ പ്രയാസമാണ് എന്താണ് ഇവർ ചെയ്തതാകുന്ന തെറ്റെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുമ്പോൾ ഫഖാല ജിബ്രീൽ അലൈഹി സലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ റസൂലേ വലഹും ഇംറാത്തുൻ ഹലാൽ അബറകദ അനുവദനീയമാകുന്ന മാർഗ്ഗത്തിലൂടെ വിവാഹത്തിലൂടെയുള്ള ഹലാലാകുന്ന ദമ്പതിമാരുണ്ട് സഹോദരിമാരുണ്ട് അവർക്ക് ഭാര്യമാരുണ്ട് പക്ഷേ വതറകൂഹുന്ന ലിസിനാ ആ സ്ത്രീകളെയെല്ലാം അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ് വ്യഭിചാരത്തിന് വേണ്ടി ഉപേക്ഷിച്ചിരുന്നവരാണ് ദുനിയാവിൽ ജീവിച്ചിരുന്നതാകുന്ന സന്ദർഭത്തിൽ അവരവരുടെ പ്രിയപ്പെട്ട ഭാര്യമാര് പാവപ്പെട്ട സഹോദരിമാര് സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞതിന്റെ പേരിൽ ആ സ്ത്രീകളെ മറന്നുകൊണ്ട് ഗുണ്ടൽപേട്ടിലേക്ക് പോയ സഹോദരനാണ് ആ സഹോദരിമാര് മറന്നുകൊണ്ട് മോശപ്പെട്ടതാകുന്ന കാമഭ്രാന്തുള്ളതാകുന്ന സിറുകുറ്റപ്പുറത്തിലേക്ക് യാത്ര തിരിച്ചവരാണ് അവരുടെ വികാര വിചാരങ്ങളെ നശിപ്പിക്കാൻ ഇല്ലാതാക്കാൻ വേണ്ടി വ്യഭിചാരശാലകളിലേക്ക് പോയവരാ അവരാണ് ആ കബറിൽ വെച്ച് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് മോശപ്പെട്ട മാംസം അവരെ നിർബന്ധിച്ച് തീറ്റിക്കുന്നതെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ ഹലാലായ ഭാര്യമാരുണ്ടായിരിക്കെ ആ ഭാര്യമാരെ മറന്ന് അന്യരാകുന്ന സ്ത്രീകളെ ഭോഗിക്കാൻ വേണ്ടി തയ്യാറെടുത്തതാകുന്ന സഹോദരങ്ങൾ സ്ത്രീകൾക്കും തന്നെയാണ് ശിക്ഷ ദുനിയാവിൽ ഭർത്താവിനെ മറന്നിട്ട് ഇതര സമുദായത്തിലെ സഹോദരൻ അല്ലെങ്കിൽ അവൾക്ക് അനുവദിക്കപ്പെടാത്തതാകുന്ന ഹറാമായക്കപ്പെട്ടതാകുന്ന സഹോദരങ്ങളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാകുന്ന വ്യഭിചരിക്കുന്നതാകുന്ന സഹോദരിമാർക്കും ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന കബറിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ശിക്ഷ തുടങ്ങാം മഹ്ശറിൽ വേറെ മഹ്ശറിൽ വേറെ അങ്ങനെയുണ്ട് കബറിലെ ശിക്ഷയിൽ പറയുന്നത് കബറിലെ വിഷയാണ് വ്യഭിചരിക്കുന്ന ആളുകൾക്ക് മഹ്ശറിൽ വേറെയുണ്ട് വേറെയുണ്ട് ഇത് കബറിലേക്ക് എത്തുമ്പോ കബറിൽ വെച്ച് അവർക്ക് നല്ല ഭക്ഷണം അവരുടെ മുന്നിൽ വെച്ചിരിക്കുന്നു ആ ഭക്ഷണം കഴിക്കാൻ അതിലേക്ക് അവരുടെ കൈ കൊണ്ടുപോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകൾ മുഖേനെ സമ്മതിക്കൂല തൊട്ടടുത്ത് തന്നെ മോശപ്പെട്ടതാകുന്ന മാലിന്യ കൂമ്പാരമാകുന്ന മാംസാഹാരം കൊണ്ടുവന്ന് വെച്ച് ആ മാംസത്തിലേക്കും മാലിന്യത്തിലേക്ക് അവരെ നിർബന്ധിക്കുകയും അത് തിന്നാൻ വേണ്ടി മലക്കുകൾ അവരെ തണ്ടുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി എന്താ അവർ ചെയ്ത തെറ്റ് ഭാര്യമാരെ വിട്ടിട്ട് അന്യരാകുന്ന ആളുകളിലേക്ക് സഹോദരിമാരിലേക്ക് പോയവരാ ഭർത്താവിനെ വിട്ടിട്ട് അന്യരാകുന്ന പരപുരുഷന്മാരുമായി സുഖഭോഗത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാകുന്ന പെണ്ണാണ് അവളെ പടച്ചിറപ്പ് ശിക്ഷിക്കുന്നത് ഇത്തരത്തിലായിരിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി നടക്കുന്ന ശിക്ഷകളാണ് കബറിൽ നടക്കുന്ന ശിക്ഷ നബി പറഞ്ഞു റഅയ്തു ബി ഐനയ്യ എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടുപോയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഇതൊക്കെയാണ് കബറിലെ അത്ഭുതങ്ങൾ
അത്ഭുതങ്ങളും അത് വിശാലമാണ് വിശാലമാണ് ഹബീബായ നബി തങ്ങൾ പറയുകയാണ് റായിതു ഖൗമ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഒരു കൂട്ടം ആളുകളെ കണ്ടുപോയി ആരുടെ മടിയുടെ ഇരുട്ടറയിൽ അവർ ശിക്ഷിക്കപ്പെടുകയാണ് എങ്ങനെയെന്നറിയുമോ തുറവഹുറോസും ബിറഹസി പാറക്കല്ലിന്റെ ചീളെടുത്തിട്ട് സ്വന്തമായി തലയിടിച്ച് പൊട്ടിക്കുകയാണ് പൊട്ടിക്കുകയാണ് രക്തം തലയിലൂടെ ചീന്തുകയാണ് രക്തം തലയിലൂടെ പാർന്നൊടിക്കുകയാണ് അവർ മരിക്കുകയാണ് മരണത്തിലേക്ക് പോവുകയാണ് മറ്റൊരാളൊരു കല്ലെടുത്തിട്ട് നമ്മുടെ തലയിലേക്ക് എറിഞ്ഞാൽ എന്തൊരു വേദനയാണ് വേദനയാണ് സ്വന്തമായി തന്നെ ആത്മഹത്യ ചെയ്യുകയാണ് പാറക്കല്ല് കയ്യിലെടുത്തിട്ട് അവന്റെ തലയിലേക്ക് അവൻ തന്നെ ഇടിക്കുകയാണ് അവന്റെ തലയിലേക്ക് ആഞ്ഞാനിടിക്കുകയാണ് പതുക്കെ ഇടിക്കുന്നവന്റെ തലയിലേക്ക് മലക്കുകൾ കല്ലെടുത്തു കൊണ്ടിടിക്കും മാത്രേ എന്നിട്ടോ കൊല്ലമാറു ആ തലയങ്ങോട് പൊട്ടിപ്പടരുകയാണ് രക്തങ്ങൾ പൊടിപ്പെടുകയാണ് രക്തം നെറുകളിക്കുകയാണ് രക്തം പാർന്നൊലിച്ച് കിടക്കുന്നതാകുന്ന സഹോദരൻ അവസാനം മരണത്തിലേക്ക് പോവുകയാണ് കൊല്ലമാറു തല പൊട്ടിപ്പിളർന്നുകൊണ്ട് രക്തം പാർന്ന് അവൻ മരണപ്പെട്ടു പോയി കഴിയുമ്പോ കബറിലതാ വീണ്ടും അവനിലേക്ക് ആത്മാവിനെ മടക്കുകയത്രേ മരിക്കുന്ന സമയത്ത് ആത്മാവ് വരും പിന്നീട് കബറിലെത്തുമ്പോ ചോദ്യം തുടങ്ങുന്ന സന്ദർഭത്തിൽ ആത്മാവ് നൽകും റഹ്മാൻ എന്ന മലക്ക് വരുമ്പോ ആത്മാവിനെ തിരിച്ചെടുക്കും എന്നിട്ടാണ് ചോദിക്കുന്നത് അല്ലാതെ ചത്തുകിടക്കുന്ന ഡെഡ് ബോഡി ചോദിച്ചിട്ട് എന്താ കാര്യം നിന്റെ നന്മ തിന്മകൾ എഴുതാൻ വേണ്ടിയൊക്കെ പറയുമ്പോ അവനിലേക്ക് ആത്മാവ് തിരിച്ചിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നീട് അവന്റെ ശിക്ഷകൾ മുഴുവനും എത്ര ദിവസമാണ് സുബ്ഹാനല്ലാഹ് എത്ര ദിവസം എത്ര ദിവസം ചോദ്യം ഉണ്ടാകുക എത്ര ദിവസം ഉണ്ടാവും രണ്ടു ദിവസം മാം സുബ്ഹി റളിയല്ലാഹു തആല എന്ന് പറയുന്നു ഒരു പക്ഷേ അത് ഏഴ് ദിവസമല്ല 40 വരെ ചിലപ്പോ നീളാം അത് ഓരോരുത്തരുടെ വിധിയാണ് അതുകൊണ്ടാണ് 3-7 അതിനൊന്ന് 40 ഒക്കെ നമ്മുടെ ഇടയിൽ വടന്നു മനസ്സിലായോ മൂന്നൊക്കെ ഇപ്പോഴും നടക്കുന്നില്ലേ ഇവിടെ ഇല്ലേ എന്തല്ലോ ഇങ്ങനെ പോയി ബിരിയാണി പൊറോട്ട അടിക്കുന്നില്ലേ എന്റെ ഇപ്പൊ ഇല്ലെന്നോ ഇല്ല ഉസ്താദ് ഇപ്പൊ പഴയ പോലെ ഒന്നും ഫുഡ് കിട്ടുന്നില്ല ഉസ്താദ് അതാണ് വരാൻ അതെന്താ സംഭവം ഈ 3-7 11 ഒക്കെ വന്ന അത്രയും ദിവസം ചോദ്യം ഖബറിൽ നീണ്ടു നിൽക്കും ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ് ഞാനതിലേക്ക് കടക്കുന്നില്ല അതൊക്കെ വലിയ വിഷയങ്ങളാണ് പഠിക്കേണ്ടതാണ് പഠന വിധേയമാക്കേണ്ടതുമാണ് ചർച്ച നീണ്ടുപോകും വേറെ വിഷയത്തിലേക്ക് പോകും നമ്മുടെ ഈ അത്ഭുതങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റൂല ഒന്ന് രണ്ട് വിഷയം പറയാം സമയത്ത് തന്നെ കഴിഞ്ഞു 2 മണിക്കൂർ അതുകൊണ്ട് തന്നെ രക്തം ചീന്ത് വാർന്നൊഴുകി കഴിഞ്ഞ് അവസാനം അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറപ്പെടുവിച്ചിട്ട് വീണ്ടും ആത്മാവിനെ റബ്ബ് സുബ്ഹാനഹു വതആല തിരിച്ചുകൊടുത്ത് തല പൂർവാധികം ഭംഗിയാക്കി പഴയ രൂപത്തിലാക്കും എന്നിട്ട് വീണ്ടും ഇടിക്കാൻ വേണ്ടി കല്ലു കൊടുക്കും വീണ്ടും ഇടിച്ചു പൊട്ടിച്ചു പൊട്ടിച്ചു അങ്ങനെ തന്നെ എവിടം വരെ ചിന്തിച്ചു നോക്ക് കബറിലുള്ള ശിക്ഷ ഇതാർക്കോളി ോട് ഞാൻ ചോദിച്ചു പോയി ഇതാരാണ് ജിബിരിയിലെ ഇതാരെയാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത് കബറിൽ ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് ഇത്രയേറെ നൊമ്പരങ്ങൾ ഇത്രയേറെ വിഷമങ്ങളും ഇത്രയേറെ ദുഃഖങ്ങളും മനുഷ്യനുണ്ടായിട്ടും ആ കബറിൽ കടക്കുന്ന മനുഷ്യന് കയ്യിലേക്ക് കല്ലിന്റെ ചീട് കൊടുത്തുകൊണ്ട് സ്വന്തമായി തല പൊട്ടിക്കുന്നതാരാണ് രക്തം ചീന്തുന്നതാരാണ് രക്തം വാർന്നൊലിച്ച് മരണപ്പെടുന്നതാരാണ്
വീണ്ടും അവനിലേക്ക് ആത്മാവ് മടക്കിയിട്ടുകൊണ്ട് ഇത്ര പ്രയാസപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു റസൂലിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അത്രേ ഹൗലാ ഇല്ലദീന തതഫഖലൂന റുഊസഹും അനി സ്വലാ നമസ്കാരത്തെ ഭാരമായി കണ്ടവരാണ് ദുനിയാവിൽ നമസ്കാരത്തെ ഭാരമായി കണ്ടവരാണ് സുബ്ഹിയുടെ പാങ്കുല കർണമുടത്തിലേക്ക് അലയൊലി കൊള്ളുന്നതാകുന്ന സമയത്ത് ആ പാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ ഉറങ്ങുന്നതായ സഹോദരനാണ് ഉറങ്ങുന്നതായ സഹോദരിയാണ് ലുഹറിന്റെ പാങ്ക് വിളിക്കുമ്പോ അസറിന്റെ പാങ്ക് വിളിക്കുമ്പോ മഗ്രിബിന്റെ പാങ്ക് വിളിക്കുമ്പോ കച്ചവടം ചെയ്തുകൊണ്ട് കട തുറന്നു വെച്ചുകൊണ്ട് അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവനാ ഒരു ജോലി തിരക്കുമില്ല അല്ലാഹുവിലേക്ക് വരാതെ നിൽക്കുന്നവനാണ് അല്ലദീന തതഫഖലൂന റുഊസുഹും അനി സ്വലാ ഞായറാഴ്ച ദിവസങ്ങൾ നടക്കുന്ന കല്യാണ മണ്ഡപങ്ങൾ വെച്ച് നമസ്കരിക്കുന്നതാകുന്ന വധൂവരന്മാർ പോലും അവർ നമസ്കാരമില്ലാത്തവരായി പോയില്ലയോ വിവാഹ സുദിനത്തിൽ അവർ നമസ്കാരമില്ലാത്തവരായി പോയില്ലയോ എത്രയോ സഹോദരിമാരാണ് എത്രയോ കല്യാണ വീടുകളാണ് തടച്ച റബ്ബി ഏറ്റവും ഇഷ്ടപ്പെട്ട മഹത്തമാകുന്ന ഒരു സുന്നത്താകുന്ന നിക്കാഹ് നടക്കുന്ന കാർമികത്വം നടക്കുന്നതാകുന്ന സമയത്ത് പോലും ജമാഅത്തിന് ശ്രദ്ധ പതിപ്പിക്കാത്ത ആളുകളില്ലയോ മുസ്ലിമീങ്ങളില്ലയോ എത്രയോ സഹോദരിമാരാണ് ലിസ്റ്റിക്കിട്ടതാകുന്ന ചുണ്ടുകളുമായി സുന്ദരമാക്കപ്പെട്ട കവിളിത്തടങ്ങളുമായി മനോഹരമാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഓഡിറ്റോറിയങ്ങൾ നിരങ്ങുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളെ എന്തേ പേടിയില്ലയോ ഭയമില്ലയോ ഖബറിനെ കുറിച്ച് ഭയപ്പാടില്ലയോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ് അല്ലദീന തതഫഖലൂന റുഊസഹും അനി സ്വലാ നമസ്കരിക്കാതെ ദുനിയാവിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് ദുനിയാവിൽ വെച്ച് നമസ്കരിക്കാതെ പോകുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ആളുകളുടെ തലയാണ് ഇടിച്ചു പൊളിക്കുക എന്ന് നബിയുന റസൂലുള്ളാഹി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് പാതിരാത്രി സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ അടുക്കൽ കടന്നിറങ്ങുകയാണ് പ്രവാചകന്റെ പൊട്ടിക്കരച്ചിൽ ഞാൻ കേൾക്കുകയാണ് നബിയദാ കരയുകയാണ് നബിയോട് ഞാൻ ചോദിച്ചു പോയി നബിയേ എന്നിൽ നിന്ന് വല്ല വശവും അവിടുത്തേക്ക് സംഭവിച്ചു പോയി നബിയേ എന്തിനാണ് കരയുന്നതെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഇല്ല ഇല്ല ആയിഷ ഞാൻ കരയുന്നത് അതിനൊന്നുമല്ല അദാബുൽ ഖബറി ഹഖ് യാ ആയിഷ അദാബുൽ ഖബറി ഹഖ് യാ ആയിഷ ഖബറിലെ ശിക്ഷ യാഥാർത്ഥ്യമാണ് ഖബറിലെ ശിക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകുമേ ഞാൻ മരണത്തിലേക്ക് ഓർത്തുപോയി ഖബറിനെ കുറിച്ച് ഓർത്തുപോയി ഈ കടക്കുന്ന ഞാൻ ആരുടെ മണ്ണിന്റെ ഇരുട്ടറിയിൽ പോയി കടക്കേണ്ടവനാണല്ലോ എന്നുള്ള ചിന്ത എന്റെ മനോമുഖരത്തിലേക്ക് കടന്നു വന്നു പോയെന്ന് അല്ലാഹു റസൂൽ പറയുകയും എന്നിട്ട് പ്രവാചകൻ ആയിഷയോട് പറയുകയാണ് അദാബുൽ ഖബറി ഹഖ് യാ ആയിഷ ഖബറിലെ ശിക്ഷ യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബഅദഹാ സലാത ഇല്ലാ വയതഅവദു മിൻഹാ ഐ മിനൽ ഖബരി ഹബീബായ നബി തങ്ങളെ പിന്നീട് ഞാൻ എന്നെ കണ്ടുകൊണ്ട് കണ്ടിട്ടേ ഇല്ല എല്ലാ നമസ്കാരത്തിലും അത് സുന്നത്താകട്ടെ ഫർളാകട്ടെ അല്ലാഹുവിന്റെ റസൂല് നമസ്കരിക്കുന്ന സർവ്വ നമസ്കാരങ്ങളിലും ലോകത്തിന്റെ നായകൻ കാവൽ തേടുവയാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖബരി അല്ലാഹുവേ അല്ലാഹ് ഖബറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ് ഇത് പ്രാർത്ഥിക്കാതെ ഇത് ദുആ ചെയ്യാതെ ഇത് പ്രവാചകന്റെ ദിനചര്യയാക്കാതെ ഒരൊറ്റ നമസ്കാരവും തന്റെ ജീവിതത്തിൽ പിന്നീട് കഴിഞ്ഞിട്ടില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചിന്തിച്ചു നോക്കുന്നു ഖബറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭയപ്പാട് എത്ര മാത്രം ആരാണ് ജീവിതത്തിൽ ഒരു തെറ്റ് ചിന്തിക്കുക പോലും ചെയ്യാത്ത മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.